ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റെസിപ്പി ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇന്ന് നമുക്ക് ഒരു കർക്കിടക റെസിപ്പി നോക്കാം. കർക്കിടകം തുടങ്ങുമ്പോൾ തന്നെ മരുന്ന് കഞ്ഞി, മരുന്നുണ്ട, ഉലുവക്കഞ്ഞി, മരുന്ന് പൊടി, അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ വന്നു പോകുന്നു. അപ്പം നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സോപ്പാണ്, ആട്ടിൻ സോപ്പ്. ഇത് നമ്മൾ പണ്ട് കാലം മുതൽ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന ഒരു സൂപ്പാണ് മട്ടൻ സൂപ്പ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനങ്ങ് തീരുമാനിച്ച് നിങ്ങളെ കർക്കിടകം തീരുന്നത് വരെ ഇതൊക്കെ കഴിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ആദ്യം നമുക്ക് സൂപ്പിൻ്റെ റെസിപ്പി തുടങ്ങാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കുക്കറിലല്ല ചെയ്യുന്നത്, മൺകലത്തിനകത്താണ് ചെയ്യുന്നത്. മൺകലത്തിനകത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് അടുപ്പേൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മട്ടൻ കാല്, അതായത് ഒരാടിൻ്റെ, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് ആടിൻ്റെ ചെറിയ ചെറിയ രോമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത്, ഞാൻ ആട്ടിറച്ചി വാങ്ങിച്ചാലും ഇത് വാങ്ങിച്ചാലും ഗോതമ്പ് പൊടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണം മാറിക്കിട്ടുന്നതുവരെ, വെള്ളം തെളിയുന്നതുവരെ നന്നായിട്ട് കഴുകിയെടുക്കണം. എങ്കിലേ അതിൻ്റെ ആ ഒരു മണം മാറിക്കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കറി വെച്ചാലും പിന്നെ സൂപ്പുണ്ടാക്കിയാലും ആടിനൊരു പ്രത്യേക ഒരു മണമുണ്ടല്ലോ, അതങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. മട്ടൻ കാലെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇത് കഷ്ണങ്ങളാക്കണ്ട, ഇത് തീരെ ചെറിയ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വേകാൻ എളുപ്പമാണ്, മുറിക്കുകയൊന്നും വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ചതച്ചാണ് ഇടുന്നത്. പൊടിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക കളർ വ്യത്യാസം ഉണ്ടാകും. ചതച്ചിടുമ്പോൾ കളറിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, നല്ല കളറായിരിക്കും. അപ്പം നമുക്ക് ആട്ടിൻകാൽ ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചതച്ച് ചേർക്കാം. കുരുമുളക് ചതച്ചെടുത്ത് കൊടുക്കുക, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തിട്ടു. ഇനി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് അടുപ്പേലോട്ട് വയ്ക്കാം. ഉപ്പ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ലാസ്റ്റ് ആകുമ്പം പോരാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് ഉപയോഗിക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിലും പെപ്പർ പൗഡർ ചേർത്താൽ മതി. പിന്നെ അടുപ്പ് ഞാൻ നേരത്തെ തന്നെ കത്തിച്ചിട്ടേക്കുമായിരുന്നു. വിറകിന് ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു, കത്താൻ ഒത്തിരി താമസമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അടുപ്പേലോട്ട് വെച്ച് കൊടുക്കാം. ഇതിവിടെ കിടന്ന് അങ്ങ് നന്നായിട്ട് തിളച്ച് വേകട്ടെ. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി കൊടുത്താൽ മതി, നമ്മുടെ ബാക്കിയുള്ള പണികളുമൊക്കെ നടന്നു പോയിക്കോളും. അപ്പം നമ്മുടെ സൂപ്പ് തുറന്ന് നോക്കാം. സൂപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇതിനി ഈ തീയിൽ തന്നെ കിടന്ന് ഇങ്ങനെ വറ്റണം. നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വറ്റി അരയാകണം. ഇതെല്ലാം നന്നായിട്ട് വേകണം, പകുതി മൂടി വയ്ക്കാം. നമ്മളിത് അടുപ്പിൽ വയ്ക്കുമ്പോൾ 3/4 കലം വെള്ളമുണ്ടായിരുന്നു, അതിപ്പോൾ വറ്റി പകുതിയായിട്ടുണ്ട്. ഇനി തീ കുറച്ച് ഇട്ടേക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് 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 ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരണം. അടുപ്പേ കിടന്ന് വേകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും ഗുണവും അറിയുന്നത്. ഇനി ഇച്ചിരി നേരം ചെറിയ തീയിൽ കിടക്കട്ടെ. വിറകടുപ്പാണെന്നുണ്ടെങ്കിൽ ആ വിറക് മാറ്റിയേച്ച് ആ തീയിൽ തന്നെ ഇട്ടേക്ക്. ഇനി ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കൂടുതലും പുരുഷന്മാർക്കാണ് കൊടുക്കാറ്, പ്രത്യേകിച്ച് കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചതവ്, ഒടിവ്, വീഴ്ച, മറ്റ് കേടുപാടുകൾ എന്നിവ മാറിക്കിട്ടും. ഇത് മാസത്തിലൊരു 4-5-6 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അത് അന്ന് തന്നെ കഴിച്ചു തീർക്കുകയും വേണം.
പ്രത്യേകിച്ച് കർക്കിടക മാസമാകുമ്പോൾ ഇത് കുടിക്കുന്നതുകൊണ്ട് നല്ല ഗുണമാണ്. ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകളൊക്കെ മാറുകയും ശരീരത്തിന് നല്ല ഗുണം കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഉപ്പ് നമുക്ക് കറക്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. വെള്ളം വറ്റി വരുമ്പോൾ തന്നെ ഉപ്പ് കറക്റ്റാകും. നമ്മൾ ആദ്യം ഇടുന്ന ആ ഉപ്പ് തന്നെ കിടന്ന് വറ്റി വറ്റി വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. തീയിൽ കിടന്ന് സൂപ്പ് കുറച്ച് വറ്റിപ്പോയി, അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റായിരുന്നു. ജ്യൂസ് മാറ്റിയതിന് ശേഷം കഷ്ണങ്ങൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജ്യൂസും കഷ്ണങ്ങളും വേറെ വേറെ മാറ്റുന്നത് എല്ലിൻ്റെ ചെറിയ തരി കുടിക്കുമ്പോൾ വായിൽ ഒരു തടസ്സമാകും. സൂപ്പ് കുടിച്ചതിന് ശേഷം കഷ്ണങ്ങൾ കഴിച്ചാൽ മതിയാകും. ഇനി ഉള്ളിയും കറിവേപ്പിലയും താളിച്ചതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അമ്മ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്, പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. വിചാരിച്ചതിലും നല്ലതുപോലെ കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതുപോലൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു.